കേരളീയ കേന്ദ്ര സംഘടനയുടെ ജനറൽ സെക്രട്ടറി കെ എസ് മേനോൻ ഈയിടെ വിളിച്ചു കൂട്ടിയ ജനറൽ ബോഡി യോഗത്തിൽ ഒരുപറ്റം ആൾക്കാർ അതായത് വത്സൻ മൂർക്കോ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ മൈക്കും മറ്റു സന്നാഹങ്ങളുമായി ആ ജനറൽ ബോഡി പങ്കെടുത്ത് പാരലായിട്ട് യോഗം ചേരുകയുണ്ടായി. ഇത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥ പ്രകാരം ഉള്ള ഒരു പരിപാടിയായിരുന്നു. എൻ്റെ അറിവ് പ്രകാരം കെ എസ് മേനോനെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം പാർട്ടി കേരളീയ കേന്ദ്ര സംഘടന പിടിച്ചടക്കാനുള്ള വ്യഗ്രതയുടെ ഭാഗമായി നടത്തുന്ന നികൃഷ്ടമായ ഒരു നീക്കമാണ് ഞാൻ ഇതിനെ കാണുന്നത്. കെ എസ് മേനോൻ ജീവനും അദ്ദേഹം ഇതിനുവേണ്ടി ജീവൻ ഒഴിഞ്ഞുവെച്ച് പണവും എന്താ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും വകവയ്ക്കാതെ ഈ സംഘടനയ്ക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് എനിക്കറിയാവുന്നതാണ്. ഞാൻ ഈ സംഘടന പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാൾ മാത്രമാണ്. ഞാൻ ഈ സംഘടനയിലോ ഈ സംഘടനയോട് ബന്ധപ്പെട്ട ഒരു സംഘടനയിലോ അംഗമല്ല. എങ്കിലും കെ എസ് മേനോൻ എന്ന ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്റെ മലയാളികൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് കെ എസ് മേനോൻ. ആ കെ എസ് മേനോനെ സൈഡ്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ സൈഡ്ലൈൻ ചെയ്യുന്ന നികൃഷ്ടമായ ഈ പ്രവർത്തനം പാർട്ടി ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. പാർട്ടിക്ക് വേണമെങ്കിൽ വേറെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാം ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തി അവർ പ്രവർത്തിച്ചോട്ടെ, അതിന് ഒരു വിരോധവുമില്ല. പക്ഷെ മറ്റ് ആൾക്കാർ അത് കെ എസ് മേനോനെ പോലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കെ എസ് മേനോനെ പോലെ ഉള്ള ഒരു ഒരു പറ്റം പ്രവർത്തകർ കെട്ടിപ്പടുത്ത മഹത്തായ ഒരു സംഘടനയാണ് കേരളീയ കേന്ദ്ര സംഘടന. ആ കേരളീയ കേന്ദ്ര സംഘടന കെ എസ് മേനോനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് അതിന് കാരണങ്ങൾ എന്തോ ആകട്ടെ, പുറത്താക്കി എന്ന് ഒറ്റ കാരണത്താൽ ആ സംഘടന പിടിച്ചടക്കി പാർട്ടിയുടേതാക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് നീചമാണെന്നാണ് പറയാൻ. കെ എസ് മേനോൻ ശ്രീമാൻ എന്ന കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സാഹിത്യകാരൻ കൂടിയായ EMS പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ. ഇന്നത്തെ പാർട്ടി പ്രവർത്തകർ അവർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന കാരണത്താലോ മറ്റെന്തോ കാരണത്താലോ ആയിരിക്കാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതെന്തോ ആകട്ടെ, അത് അതല്ല ഞാനിവിടെ പറയുന്ന കാര്യം. ഞാൻ പറയുന്നത് വത്സൻ മൂർക്കോത്ത് എന്ന വ്യക്തിയെ കരുവാക്കിക്കൊണ്ട് പാർട്ടി നടത്തുന്ന നീചമായ ഈ പ്രവൃത്തി അപലപനീയമാണ്, എല്ലാവരും ഇതിന് എതിർക്കേണ്ടതാണ്. കാരണം കേരളീയ കേന്ദ്ര സംഘടന കെട്ടിപ്പടുത്ത ഒരു വിദ്യാലയമാണ് ആദർശ വിദ്യാലയം. ആദർശ വിദ്യാലയത്തിൽ നിന്ന് മലയാളം പഠിച്ച് മലയാളത്തിൽ എഴുതാനോ വായിക്കാനോ പ്രാപ്തി നേടിയ ഇടത്തരം മലയാളികളുടെ, അന്ന് കമ്പനി തൊഴിലാളികളും മിൽ തൊഴിലാളികളും ഷെൽ കോളനിയിലെ ഷെൽ കമ്പനികളിലെല്ലാം പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ഇടത്തരക്കാരുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷും മലയാളവും പഠിക്കാനായിട്ട് മലയാളത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് കേരളീയ കേന്ദ്ര സംഘടനയാണ്. അതിനെ എത്ര പ്രകീർത്തിച്ചാലും മതിയാകുകയില്ല. അത് ഈ ഇതെല്ലാം മറന്നുകൊണ്ട് പാർട്ടി ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ കേന്ദ്രീയ കേന്ദ്ര സംഘടന പിടിച്ചടക്കാനുള്ള വ്യഗ്രത കാട്ടുന്നത് എല്ലാ മലയാളികളും മുംബൈയിലെ എല്ലാ മലയാളികളും ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നടങ്കം എതിർക്കേണ്ടതാണ്, അപലപിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.